ചിന്നാറിലേക്ക് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. മൂന്നാറിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ നമ്മൾ കിഴിലൻ റോഡിലൂടെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ചിന്നാറിലെത്താം. ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടെ വീണ്ടും ഒരു 3 കിലോമീറ്റർ കാട്ടിലൂടെ നടന്ന് ഉൾക്കാട്ടിൽ ചെന്നിട്ട് അവിടെ ചിന്നാറിൻ്റെ സൈഡിലായിട്ട് ഒരു ലോഗ് ഹൗസിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താമസം. എല്ലാത്തരം വന്യമൃഗങ്ങളുമുള്ള കൊടും കാട് നടുക്ക് കരിങ്കലും കൊണ്ട് സുരക്ഷാഭിത്തി കെട്ടിയിട്ടുള്ള ഈ ലോഗ് ഹൗസിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൂടെയാണ് ചിന്നാർ ഒഴുകി പോകുന്നതെന്നുള്ളതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് വൈൽഡ് ലൈഫ് ട്രക്കിങ്ങും അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ചിന്നാറിൽ തന്നെയാണെങ്കിലും നമ്മൾ മുമ്പ് പെരിയകൊമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് നേരെ ലോഗ് ഹൗസിലോട്ട് ചെന്നിട്ട് അവിടുത്തെ ലോഗ് ഹൗസിൻ്റെ വിശേഷങ്ങളും അതുപോലെ ഈ ചിക്കൻ അവിടെ ചുട്ടും ഗ്രില്ല് ചെയ്തും ചിന്നാറിൻ്റെ കരയിൽ കുറേ നേരം ഇരുന്നും അപ്പോൾ ചിന്നാറും അതുപോലെ ഈ ലോഗ് ഹൗസും അപ്പോൾ അവിടുത്തെ ട്രക്കിങ്ങും പക്ഷികളും മൃഗങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ചിന്നാറിലാണ് കേട്ടോ. ചിന്നാറിൽ നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്ന് ചിന്നാറിൽ ഒരുപാട് സ്റ്റേയും ട്രക്കിംഗ് പ്രോഗ്രാംസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാത്തൊരു സ്റ്റേ എടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് മൂന്നാറിൽ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ക്ലൈമറ്റ് മൊത്തം മാറിയ നല്ല അടിപൊളി മഴയും കോടയും. അപ്പോൾ മൂന്നാറിൻ്റെ ഭംഗി ഇങ്ങനെയുള്ള ക്ലൈമറ്റിലേ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളേ. അപ്പം മറയൂർ റൂട്ടിലാണ് നമ്മൾ ചിന്നാറ് പോകുന്ന റൂട്ടിൽ. ഇതുണ്ടോ പോ ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നല്ല അടിപൊളി മഴയും മഞ്ഞും ഒക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാലേ കുറച്ചിങ്ങ് വന്നുള്ളൂ. നമ്മൾ മറയൂരിനോട് അടുത്തപ്പോഴത്തേക്കും ക്ലൈമറ്റ് ഇങ്ങനെ മഴയെ മാറി, ഇവിടെ എങ്ങും മഴ പെയ്യാനുള്ളതിൻ്റെയോ പെയ്തതിൻ്റെയോ ഒന്നും ഒരു ഇതുമില്ല. അപ്പോൾ മറയൂർ ഭാഗങ്ങൾ, മറയൂർ ചിന്നാർ ഭാഗങ്ങൾ പൊതുവേ ഡ്രൈ ആയിരിക്കും കേട്ടോ. ഇത്ര പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതുണ്ടോ. നമ്മളങ്ങനെ മറയൂരും കഴിഞ്ഞ് ചിന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട്, ഇവിടെയും ഡ്രൈ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം മഴ കിട്ടിയിട്ടുണ്ട്, അതായത് ഇവിടെ മഴ ചാർന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മണിക്കായിരുന്നു ചെക്ക് ചെയ്യണം, നമ്മൾ കുറച്ച് ലേറ്റാണ്. നമുക്കിനി പെട്ടെന്ന് പോയിട്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിത് ചിന്നാർ ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ കേട്ടോ ഇൻഫർമേഷൻ സെൻറ്റർ റോഡ് സൈഡിൽ തന്നെയാണ്. കുറച്ചും കൂടെയൊക്കെ പോരണം. പോകുന്നു കഴിഞ്ഞ് ഇവിടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ട്രക്കിംഗ് തുടങ്ങുന്നത് കേട്ടോ. അതെ, ഇതിലേ വന്നിട്ട് ഇവിടെ നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് തമിഴ്നാട്ടിലേക്ക് കയറുന്നതിൻ്റെ ആയിട്ട്. അപ്പം അതിന് സൈഡിൽ കൂടെ ഇതിലേ കേട്ടോ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്റ്റേ ചുരുളിപ്പെട്ടിയാണ് ചിന്നാറിലെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ പോയിട്ട് കണ്ടിട്ട് വരാം. നമ്മുടെ കൂടെ ഇന്ന് അതെ സ്ഥിരം ഉണ്ണിയുണ്ട്. പിന്നെ ഹലോ ജോളിച്ചേട്ടാ, അതെ നമ്മുടെ ഒരു ഫ്രണ്ട് ജോളിച്ചേട്ടനുണ്ട്. പിന്നെ നമ്മുടെ ഗൈഡ് നിഖിലുണ്ട്. വേറെ രണ്ട് പേര് സാധനമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഉണ്ട് നമ്മുടെ ചിന്നാർ കാടുകളുടെ ഒരു പ്രത്യേകത കേട്ടോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഡ്രൈ ഫോറസ്റ്റാണ്. ഏ കള്ളിമുള് ചെടി ഇതുണ്ട്, പല ടൈപ്പ് ഉണ്ട് ഇതിനകത്തൂടെ. പോകുന്ന വഴിക്കെല്ലാം കാണാൻ പറ്റും. നമ്മളിത് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടുന്ന് ചെറിയ കുറുക്കുവഴി എടുത്ത് നടന്ന് റോഡിലോട്ട് കയറി കേട്ടോ. ഇനി നമ്മുടെ സ്റ്റേയുടെ അവിടെയും അവിടെ വരെ 3 കിലോമീറ്ററോളം ഈ റോഡിൽ കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ സൈഡിൽ വേറെ ഉൾക്കാട്ടിനകത്തോടൊന്നും കയറുന്നില്ല, ഇത് കാട് തന്നെയാണ്. പിന്നെ നടുക്കൂടെയുള്ള റോഡുണ്ട് അങ്ങ് വരെ. ഈ സൈഡിൽ താഴെ കാണുന്ന കാടിനകത്തൂടെയാന്ന് തോന്നുന്നു. ചിന്നാറല്ലേ ആ ഒഴുകുന്നേ, ചിന്നാർ ആമ അവിടെ ഫ്രണ്ടിൽ കാണുന്ന അവിടുത്തെ മലകളിൽ ഉത്ഭവിച്ച് ഇതേ ഇതിലെ ഒഴുകി പോകട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അരുവിയായിട്ട് ഇതിലേ പോകണേ. നമ്മൾ റോഡിൽ നിന്നൊരു ഡീവിയേഷൻ എടുത്തൊരു കുറുക്കുവഴി എടുത്ത് പോകണേ. മഴ പെയ്ത് കിടക്കുന്ന കാട് കണ്ടോ വീണ്ടും. ആഹാ, ചിന്നാറിൽ സാധാരണ നമ്മൾ ഇതിന് മുന്നേ പെരിയകൊമ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ അതിനകത്തൊക്കെ ഫുള്ള് ഡ്രൈ ആയിരുന്നു കേട്ടോ, ഫുള്ള് ബ്രൗൺ നിറം കാടിന് മൊത്തം ഉണങ്ങി കിടക്കായിരുന്നു. ഇവിടെ ഇതേ നല്ല പച്ചപ്പും നനവും മഴയൊക്കെയാണ്. തോടിൻ്റെ സൈഡിലേക്ക് കേട്ടോ, ചിന്നാറിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. നമ്മുടെ ഈ സ്റ്റേ ഉള്ളതും അതിൻ്റെ സൈഡിൽ തന്നെയാണ്. അതെ, നമ്മൾ നടന്ന് ചിന്നാറിൻ്റെ സൈഡിലേക്ക് എത്തി കേട്ടോ. നോക്കിയേ, ആ നല്ല ആംബിയൻസ് കേട്ടോ. പുഴയുടെ സൈഡിൽ കാടിന് നടുക്ക് ചിന്നാറിൻ്റെ കരയിൽ അടിപൊളി. നമ്മളിത് ട്രക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേയുടെ എടുത്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മൾ റോഡിൽ നിന്നൊരു ശകലം മാറി തോടിൻ്റെ സൈഡിൽ കൂടെ ട്രക്കിംഗ് പാത്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേ നടപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ കാട്ടിലൂടെയുള്ള റോഡും റോഡിൻ്റെ സൈഡിലുള്ള ചെറിയ കാട്ടിലൂടെയൊക്കെ നടന്ന് നമ്മൾ സ്റ്റേയുടെ അടുത്തെത്തി കേട്ടോ. അതെ, ആ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ചുരുളിപ്പെട്ടി ലോഗ് ഹൗസ്. ഇതുണ്ടോ നമ്മുടെ ലോഗ് ഹൗസിന് ചുറ്റും കൽമതിൽ തീർത്തേക്കണാണ്, കൽക്കെട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ
അനിമൽസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഓ പൊളി ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി. അതാ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച കേട്ടോ, മഴയൊക്കെ പെയ്തുകൊണ്ട് ചിന്നാറിൽ വെള്ളമുണ്ട്, അതെ കലങ്ങി ഒഴുകുന്നത് തന്നെ വേണേൽ പറയാം. ഒളിച്ചോട്ടെ, എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി ഉണ്ടൊക്കെ. നമ്മൾ സാധാരണ പോകുന്ന സ്ഥലത്തൊക്കെ ചുറ്റും കിടങ്ങ് കുഴിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ടൊരു പാലമൊക്കെ അല്ലേ, ഇവിടെ നേരെ തിരിച്ചു കേട്ടോ. ഇവിടെ ചുറ്റും മതിൽ കെട്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ടൊരു ഇടുങ്ങിയ സ്ഥലം. അതായത് ആന കയറരുതെന്ന് മാത്രമേ ഉദ്ദേശമുള്ളെന്ന് തോന്നുന്നു, കാരണം ഈ സ്ഥലത്തൂടെ നമുക്ക് ഈസിയായിട്ട് കയറിപ്പോവാം, ചെറിയ മൃഗങ്ങൾക്കും കയറാം, ആന വരില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ലോഗോസ്. എനിക്ക് ചുറ്റും മല, അതുപോലെ പാറ, അതിൻ്റെ താഴെ നമ്മുടെ ലോഗോസ്, അതിൻ്റെയും താഴെ ചിന്നാറൊഴുകുന്നു. ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഫുള്ള് മലയും കാര്യങ്ങളും കേട്ടോ. ഒരു കിടിലൻ ലൊക്കേഷൻ, അതെല്ലാം കാടിന് നടുക്കാണെന്നുള്ളതും ആണ് കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. കിടിലൻ ലൊക്കേഷൻ, അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്താട്ടോ നമ്മളിന്ന് താമസിക്കാൻ പോണേ. നമുക്ക് നമ്മുടെ സ്റ്റേയുടെ ഉള്ളുവശമൊക്കെ ഒന്ന് കാണാം കേട്ടോ. അതെ, കയറി വരുന്നോട് തന്നെ ഒരു അടിപൊളി ബാൽക്കണി. അടിപൊളി ബാൽക്കണി എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അതെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ തന്നെയാണ് കേട്ടോ, പുഴയുടെ ഒരു വ്യൂവും കാര്യങ്ങളും. അതാ കേട്ടോ നമ്മുടെ റൂമ്, അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഒറ്റ റൂമ്. അതാ ഒരു രണ്ട് സിംഗിൾ ബെഡ് അടുപ്പിച്ചിട്ടേക്കുന്ന അതാണ് ബെഡ്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പേർക്ക് കിടക്കാം. അതെ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ. ലൈറ്റ് ഉള്ളത് കറണ്ടല്ല, സോളാറാണ്. അപ്പോൾ അത്യാവശ്യം പ്ലഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, ചോദിച്ചിട്ട് പറയാം. ഏതായാലും ഇതുണ്ടല്ലേ, സോളാറിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഉണ്ട്, ഇപ്പോൾ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം ഭാഗങ്ങളൊക്കെ നടക്കുമായിരിക്കും കേട്ടോ, അത്യാവശ്യം ചാർജിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് ടോയ്ലറ്റ്, അതെ നീറ്റായിട്ടുള്ളൊരു ടോയ്ലറ്റ് തന്നെ കേട്ടോ, അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റേയുടെ കാഴ്ചകൾ ഉണ്ടോ. പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കൊടുങ്കാട്, ആകെ നമ്മൾ താമസിക്കുന്ന സ്റ്റേയും ഇതും തമ്മിലുള്ള ഒരു മറവെന്ന് പറഞ്ഞാൽ ഈ കൽമതിലാണ് കേട്ടോ. അപ്പോൾ പേടിയില്ലെങ്കിൽ ഇതൊക്കെ തുറന്നിട്ട് കിടക്കാം, പേടിയുള്ളവർക്ക് അടച്ചിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. നോക്കിയേ, ഇന്ത്യൻ ഫെയറി ബ്ലൂ ബേർഡ് അല്ലെങ്കിൽ ലളിത എന്നറിയപ്പെടുന്ന പക്ഷി കേട്ടോ. എന്നെ ഭംഗിയല്ലേ, അതിൻ്റെ കളർ നോക്കി, ബ്ലൂവും ബ്ലാക്കും ഒക്കെ ആയിട്ട് അടിപൊളി. അതുപോലെ കണ്ണ് നല്ല റെഡ് കളറാണേ, എന്തിനെയോ പിടിച്ചോണ്ട് തിന്നുവാണ്. തവളേനെയാണോ മീനെയാണോ അതിൽ, എന്തിനെയോ തവളയല്ലേ, തവളയെ കഴിച്ചിട്ട് ചുണ്ടെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ രണ്ട് മരത്തിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ആ പക്ഷിയെ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് വേറെ എന്തിനെയോ കൂടെ പിടിച്ചോണ്ട് വന്നേക്കണേ. മീനല്ല, എന്തോ പറക്കുന്ന വീട്ടിൽ പോലത്തെ വലിയ വലിയ എന്തോ പ്രാണിയാ. നോക്കിയേ, നമ്മുടെ സ്റ്റേയുടെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, അതിൻ്റെ ചുറ്റുമതിലിന് മേളിൽ കയറിയേക്കുന്നതാണ്. നമുക്ക് എന്നാ രസം നോക്കി, കിടിലം സ്ഥലം. വാട്ടർ ടാങ്ക് ഉണ്ട്, ഇത് കെട്ടിനകത്തായതുകൊണ്ട് അത് നമ്മുടെ പെരിയ കൊമ്പിലെ പോലെ ആന തല്ലി പൊളിക്കുമെന്ന് പേടിക്കണ്ട. ഇതാ കേട്ടോ സ്ഥലം, സേഫായിട്ട് കാടിന് നടുക്ക്. സേഫ്റ്റി എന്ന് പറയുന്നത് ഈ കട്ട കേട്ടോ. ഇങ്ങനെ ലൊക്കേഷൻ, ഇത് മഴ പെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കത്താൻ നല്ല പാടാണ്, നികില് വളരെ കഷ്ടപ്പെട്ട് കത്തിച്ചെടുക്കുന്നുണ്ടല്ലേ, ചുള്ളിയൊക്കെ ചേരാൻ ചീകി തീ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, നനഞ്ഞു കിടക്കുക മൊത്തം. ഉണ്ടോ, ഇവിടുന്ന് നോക്കണം കേട്ടോ, ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവണമെങ്കിൽ കാടിന് നടുക്ക് ഇന്ന് തൊട്ട് താഴെ കൂടെ ചിന്നാർ ഒഴുകി പോന്നു. അതെ ഇവിടെ ഒരു വലിയ പാറയൊക്കെ ഉണ്ട് കേട്ടോ, അതെല്ലാം കാടിന് നടുക്കുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ആനയോ പുലിയോ കടുവയോ എല്ലാ സാധനങ്ങളും ഉള്ള കാടിന് നടുക്ക കേട്ടോ ഈ ചുറ്റുമതിൽ കെട്ടിയിട്ട് താമസിക്കുന്നത്, അതിൻ്റെ ഒരു ഫീല് ഒന്ന് വേറെ തന്നെയായിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് ഒരു പുഴയുടെ കരയിലും. മഴയൊക്കെ മെല്ലെ ഒന്ന് ഒതുങ്ങി കേട്ടോ, അതെ ലൈറ്റ് പോയി തുടങ്ങി. നമുക്ക് ഇത് നോക്കിയാൽ നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിൽ കൂടെ ചിന്നാർ ഒഴുകുന്ന ഒരു ഭംഗിയാണേ.
കാടിനടുക്കൂടെ ചിന്നാറിൻ്റെ നെയ് തുടക്ക ഭാഗത്തുനിന്നുള്ളൊരു ഭാഗമാണ്. നോക്കി എന്നാ രസം നോക്കി, ഹെവി സ്ഥലം കേട്ടോ. അപ്പം ഇതിപ്പം മഴ തുടങ്ങി, മെയ് മാസമാണല്ലോ, മഴ ജസ്റ്റ് ഒന്ന് രണ്ട് വേനൽ മഴ പെയ്തല്ലേ ഉള്ളൂ. ശരിക്കും മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തി ഒഴുകും കേട്ടോ ഇത്. എനിക്ക് നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയുള്ള പുഴയുടെ വേറൊരു സ്ഥലമാണേ. ഇവിടെ ഇത് എന്നാ ഹെവിയാന്ന് നോക്കി, കൊടും കാടിനകത്തെ ചിന്നാറ് പരന്നൊഴുകുന്ന ഒരു സ്ഥലം. നമ്മുടെ അവിടെ ഇത്തിരി ചാലിനകത്തൂടെ ഒഴുകുന്ന പോലെയല്ലേ, ഇവിടെ നല്ല രീതിയിൽ പരന്ന് ഒഴുകുന്ന കേട്ടോ. ആ പൊളി സ്ഥലം. മയിൽ കരയുന്നേ, നേരം സന്ധ്യയായി കേട്ടോ. അതെ, സൂര്യൻ അസ്തമിച്ചതിൻ്റെ അവസാന ലാഞ്ചനകളാണ് ആ മലയുടെ അപ്പുറത്ത് കാണുന്നത് കേട്ടോ. ഒരുപാട് കാവ്യാത്മകമൊന്നും ആക്കുന്നില്ല. നമുക്ക് ഇരുട്ടാകുന്നതിന് മുന്നേ ദേ വീടിനകത്ത് കയറാം. വീടല്ല, ലോഗ് ഹൗസ്. അന്യായ ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കേട്ടോ. അത് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ വയ്യ, കാരണം ഈ സ്ഥലം അത്ര ഹെവിയാണ്. ആനിമൽ സൈറ്റിങ്സ് എല്ലാം കിട്ടി, അത് ബോണസിന് കൂട്ടിയേച്ചാൽ മതി. ഇവിടെ ആനയും കാട്ടുപോത്തും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആനിമൽസ് ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ്, സ്ഥിരമായിട്ടൊന്നും അങ്ങനെ കാണാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പം വേനൽ അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് പറ്റുകയൊക്കെ ആണെങ്കിൽ, ഇവിടെ ഈ പുഴയിൽ മാത്രം വെള്ളമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതിലെ ആനിമൽസ് വരാറുണ്ട് കേട്ടോ. എനിക്ക് ആ സൈഡിലേക്ക് നല്ല രീതിയിൽ ചുമപ്പ് കളറായി കേട്ടോ ആകാശത്തിന്. മഴക്കാറ് മാറി വരുന്നതനുസരിച്ച് നല്ല കളറ് കയറി വരുന്നുണ്ടേ. നമ്മുടെ ഇരുട്ടായി കേട്ടോ, ലൈറ്റൊക്കെ അങ്ങ് പോയി. ഇതേ ചേട്ടന്മാരിവിടെ തീരിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഉണ്ണിയുടെ കലാപരിപാടി ഉണ്ടോ, ചിക്കൻ എടുത്തിട്ട് കരിച്ച് പുകച്ച് കളഞ്ഞെന്നാ തോന്നുന്നത്. കല്ലേ ചിക്കൻ ചുടാനുള്ള പരിപാടിയാണ് പറഞ്ഞത് കേട്ടോ. രാത്രിയിൽ ഇവിടെ വന്നിട്ട് കുറച്ച് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചുട്ട് ഒക്കെ കഴിക്കണം കേട്ടോ. കാടിൻ്റെ അടുക്ക് ചിക്കൻ ചുട്ടതും ഒക്കെ ആയിട്ട് ദേ സൈഡിൽ കൂടെ ചിന്നാറൊഴുകുന്നതിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് കിടിലൻ ആംബിയൻസ് കേട്ടോ. അപ്പം ഈ ചുരുളിപ്പെട്ടി വരേണ്ടവർക്ക്, അധികം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, നമ്മുടെ പെരിയോമ്പൊക്കെ പോകണമെങ്കിൽ ഭയങ്കര കയറ്റമൊക്കെ കയറി അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. ഇത് 3 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണ്, നേരുന്ന സ്ഥലമാണ്, ആർക്ക് വേണേലും വരാം കേട്ടോ. പിന്നെ ചിക്കൻ കറിക്കുള്ളതാണോ, കറിക്കുള്ള സെറ്റപ്പ് ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇത് ചീനച്ചട്ടിയിൽ അടുപ്പ് കൂട്ടിയിട്ട് ഉള്ളിയും മുളകൊക്കെ വഴറ്റിയെടുക്കുന്നതാണ്ടോ. ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ രസം. ഇവിടെ വന്ന് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ. ചിക്കൻ നമ്മുടെ പാക്കേജിലൊന്നും ഉള്ളതല്ല, ചിക്കൻ വേണ്ടവർ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്തു തരും. ഇതേ നമ്മൾ മേടിച്ച ചിക്കൻ ഇതേ ഗ്രില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ കേട്ടോ, കനലിനകത്ത്. ഒന്ന് ആയി കഴിയണം, വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഓ നോക്കിയ മിന്നലാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ച ആരെങ്കിലും ടോർച്ച് അടിക്കുന്നതായിരിക്കുന്നു, പക്ഷേ നല്ല ഹെവി മിന്നലാണ് കേട്ടോ. അടിപൊളി മഴ പെയ്തങ്ങ് മാറിയതായിരുന്നു, പക്ഷേ വീണ്ടും മഴക്കാറുണ്ടാവും അതിൻ്റെ കേട്ടോ. നല്ല മിന്നൽ. ആവോ ചിക്കൻ കറി ഓൾറെഡി റെഡിയായി, ഇനിയിപ്പോൾ ചപ്പാത്തി. ദേ രാത്രിയിൽ നമ്മളിവിടെയൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ലൈറ്റുണ്ട്, വല്ലോ വെള്ളം കുടിക്കാനും രാത്രി വല്ലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിപ്പെടാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടേ. നമ്മുടെ സോളാർ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഫുള്ള് നല്ല ലൈറ്റിംഗ് കേട്ടോ. ഇതാകട്ടെ നമ്മുടെ സ്റ്റേയുടെ രാത്രിയിലെ ഒരു കാഴ്ച. ഉണ്ടോ നമ്മുടെ ഗ്രിൽഡ് ചിക്കനൊക്കെ റെഡിയായി കേട്ടോ. നമ്മൾ കഴിച്ചു തുടങ്ങി. ദേ കുറേ ഗ്രിൽഡ് ചെയ്തു, കുറേ കറി വെച്ചു. എനിക്ക് രാത്രി നമ്മൾ ഈ മതിലിന് ചുറ്റും 2-3 റൗണ്ട് ലൈറ്റൊക്കെ അടിച്ച് നോക്കി, ഒന്നുമില്ല. ഇനിയിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാം, രാവിലെ എഴുന്നേക്കാം. ഗുഡ് മോർണിംഗ്. അതെ സൺറൈസ് കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ രാവിലെ രാത്രി മുഴുവൻ മഴയായിരുന്നു കേട്ടോ. അപ്പം രാവിലെ നല്ല മഴക്കാറാണ്. ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. എന്തായാലും രാവിലെ മഴയൊന്നും തോർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചുരുളിപ്പെട്ടി ലോഗ് ഹൗസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3500 രൂപയാണ് കേട്ടോ രണ്ട് പേർക്ക്. അതുപോലെ എക്സ്ട്രാ ആളുണ്ടെങ്കിൽ 1000 രൂപ പെർ ഹെഡ് എക്സ്ട്രാ ചാർജും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 പേർക്കാണ് ഐഡിയലി താമസിക്കാൻ പറ്റുന്നത്.
അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാമെങ്കിൽ, കാരണം വെച്ചാൽ കിടക്കാൻ മൂന്ന് പേർക്കാണ് പ്രോപ്പറായിട്ടുള്ള സൗകര്യം ഉള്ളത്. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ കൂടുതൽ പേരെ കൊണ്ടുവരാം എന്നാണ് ഇവർ പറഞ്ഞത്. ഒഫീഷ്യലി മൂന്ന് പേരാണ് അലോഡ്. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ അലോ ചെയ്യും, പക്ഷെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കേണ്ടി വരുമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ലോഗോസിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് ഉള്ള ട്രക്കിംഗ് തുടങ്ങി കേട്ടോ. ചുരുളിപ്പെട്ടി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരുപാട് ആനിമൽ സൈറ്റിങ്സ് ഒക്കെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ബേർഡ് വാച്ചിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ നടന്നു വരുന്ന വഴിയുടെ സൈഡിലാണ്, ഞാൻ പറഞ്ഞില്ലേ ചിന്നാറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നതെന്ന്. ഇവിടെ ചെറിയൊരു ചിറ കെട്ടിയ പോലെ ഒരു മരം വീണിട്ട് അടഞ്ഞതാണ് കേട്ടോ. ചപ്പെല്ലാം കൂടെ വന്ന് ഒരു ചിറ കെട്ടിയ പോലെ കിടക്കുന്നുണ്ടോ. നല്ല രസമുണ്ട്, ആഴമൊന്നുമില്ല, നല്ല ചെളിയാണ്. ചെളി വന്ന് അടിഞ്ഞിട്ടുണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് റോഡ് സൈഡിലോട്ട് എത്തി കേട്ടോ. നമ്മുടെ ചിന്നാറിലെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ നിന്ന് കയറുന്ന സ്ഥലത്തുള്ള ഒരു ഇതാട്ടോ, കുറച്ച് ആലും മരങ്ങളെല്ലാം കൂടെ വളർന്നു നിന്നിട്ട് നിൽക്കി, നല്ല രസമില്ലേ. നല്ല അനച്ചിട്ടുണ്ട് റോഡ് സൈഡിലാണ് നിൽപ്പുണ്ടോ. ഇതൊരു തോടാ. അപ്പോൾ നമ്മുടെ ചുരുളിപ്പെട്ടി ലോഗോസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. വൈൽഡ് ലൈഫ് ട്രക്കിംഗ് വീഡിയോസും അതല്ലെങ്കിൽ ഇതുപോലെ കാടിന് അടുക്കുള്ള സ്റ്റേ, ഫാമിലി ട്രിപ്പ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ എഫ് ബിയും അല്ലെങ്കിൽ ഇൻസ്റ്റയും ഡോട്ട് ഗ്രീൻ അല്ലെങ്കിൽ ഡോട്ട് ഗ്രീൻ അണ്ടർ സ്കോർ ചാനലെന്നാണ് ഇൻസ്റ്റയിൽ. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ റീൽസും ഫോട്ടോസും ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അപ്ഡേറ്റ്സൊക്കെ കാണാൻ താല്പര്യമുള്ളവർ അതും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലും വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ.